ആര് ചെയ്താലും അതിൻ്റെ പേര് ദിലീപിനായിരിക്കും, ദിലീപിൻ്റെ സംഘത്തിനായിരിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. പിന്നെ കേസ് കോടതിയിൽ വരുമ്പോഴല്ലേ അപ്പോൾ ആലോചിക്കാം. ബാലചന്ദ്രകുമാർ ടെൻഷനിലാണ്, ബാലചന്ദ്രകുമാറിൻ്റെ വീട്ടുകാർ ടെൻഷനിലാണ്. പ്രിയപ്പെട്ടവരെ, ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇന്ന് ഒരു അടിപൊളി വാർത്തയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം പുതിയ വാർത്തകളുമായി ഞങ്ങളുണ്ടായിരിക്കും. ഇന്നത്തെ വാർത്ത എന്താണെന്നോ, നാളെ വിവാദ പുരുഷനായ ബാലചന്ദ്രകുമാർ കോടതിയിലേക്ക് മൊഴി കൊടുക്കാൻ പോകുന്നു. ഒരിക്കലും ബാലചന്ദ്രകുമാറിനെ മൊഴി കൊടുക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കുറേ കശ്മലന്മാർ ഈ റോന്തു ചുറ്റുകയാണ്. എന്തും വരട്ടെ, രണ്ട് പ്രാവശ്യം ശിക്ഷ അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ശിക്ഷ ഒരു പ്രാവശ്യമല്ലേ, എന്നാലും തെളിവുകൾ ലോകത്തിനു മുന്നിൽ വരാൻ പാടില്ല എന്ന് ചിലർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്രയും വെളിപ്പെടുത്തലുകൾ ബാലചന്ദ്രകുമാർ കഴിഞ്ഞ കുറേ ദിവസമായി തെളിവുകൾ സഹിതം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചാനലുകൾ അതെല്ലാം ഏറ്റുപിടിച്ചു, യൂട്യൂബുകൾ അതെല്ലാം ഏറ്റുപിടിച്ചു, പത്രമാധ്യമങ്ങൾ അതെല്ലാം ഏറ്റുപിടിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ചയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 4 വർഷമായി കേട്ടുകൊണ്ടിരുന്ന ഈ കഥകളെല്ലാം കെട്ട് കഥകളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും അത്ഭുതം വിതറുന്ന പുതിയ പുതിയ കഥകൾ, ഞെട്ടിക്കുന്ന കഥകൾ ആണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് നാളെ ബാലചന്ദ്രകുമാർ മൊഴി കൊടുക്കാൻ പോകുന്നത്. മൊഴി കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യം വെച്ചായുമ്പോൾ, നമ്മളൊരു വലിയ വീടിൻ്റെ ഒരു മൂല മാത്രമേ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നാളെ വെളിപ്പെടുത്തുന്ന വെളിപാടുകൾ, തെളിവുകൾ സഹിതം നമ്മളെ എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയമില്ല എന്ന് പറയുമ്പോഴും, ആ ചെറുപ്പക്കാരന് ഒന്നും സംഭവിക്കില്ലേ എന്നാണ് ഞാനടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളും. എന്താണെന്നോ, എന്ത് വില കൊടുത്തും എത്ര കോടി ചെലവാക്കിയാലും ബാലചന്ദ്രകുമാറിനെ മൊഴി കൊടുക്കാൻ അവിടേക്ക് എത്തിക്കില്ല, എത്താൻ പാടില്ല എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മാരേന്ദ്രകുമാർ തൻ്റെ ജീവന് സ്വത്തിനും സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസുകാരെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതും ലോക്കൽ പോലീസുകാരെ. ആ ലോക്കൽ പോലീസുകാരെ പ്രയോഗം കേട്ടുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ആൾക്കാരും ദിലീപ് അടക്കമുള്ളവരും ചിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാറ്റിനെയും വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവ്, ശക്തി, സാമ്പത്തിക സ്രോതസ് എല്ലാം ദിലീപിനും ദിലീപിൻ്റെ ഉപഗ്രഹങ്ങൾക്കുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. നമ്മൾ ഒരു കാര്യം ആലോചിച്ചു, എത്രയോ വർഷങ്ങളായി, 3-4 വർഷമായി കോടികളാണ് ചെലവഴിക്കുന്നതെന്ന് ആലോചിക്കണം. ഇത്രയും സംഭവിച്ചിട്ടും ഒരു കുലുക്കവും ദിലീപിനുണ്ടായിട്ടില്ല. അനങ്ങാപ്പാറ കണക്കെയാണ് നിൽക്കുന്നത്. എന്തും വരട്ടെ, ആരെല്ലാം എതിരായിക്കോട്ടെ, സിനിമാ രംഗം മൊത്തം എതിരായിക്കോട്ടെ, എനിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോലും പൊഴുതു മാറ്റാൻ പറ്റില്ല എന്ന് അഹങ്കരിച്ചാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, ആലോചിക്കണം. അപ്പോൾ അവരൊരു ടീം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, നമുക്ക് തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളൊരു പ്രധാന ഘടകമാണ്. അയാൾ ബാലചന്ദ്രകുമാർ വാ തുറന്ന് മുഴുവൻ പറഞ്ഞാലാണ് നമ്മൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്. അതിനവസരം ഉണ്ടാകാൻ പാടില്ല. അതിനെന്തു ചെയ്യണം? അയാളെ അപായപ്പെടുത്തണം. അതാര് ചെയ്യും? ആര് ചെയ്താലും അതിൻ്റെ പേര് ദിലീപിനായിരിക്കും, ദിലീപിൻ്റെ സംഘത്തിനായിരിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. പിന്നെ കേസ് കോടതിയിൽ വരുമ്പോഴല്ലേ അപ്പോൾ ആലോചിക്കാം.
ബാലചന്ദ്രകുമാർ ടെൻഷനിലാണ്, ബാലചന്ദ്രകുമാറിൻ്റെ വീട്ടുകാർ ടെൻഷനിലാണ്. കാരണം ഇത് ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ആര് സഹിക്കും ഇത്രയൊക്കെ പച്ചയായി തെളിവുകൾ സഹിതം തുറന്നു പറഞ്ഞവനെ ആരെങ്കിലും വെറുതെ വിടുവോ എന്നാണ് ദിലീപിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അതിന് ഞാൻ ചോദിക്കട്ടെ, ബാലചന്ദ്രകുമാർ എന്താണ് പറഞ്ഞത്? ഇച്ചിരി കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നാളെ നോക്കൂ, ഇതൊന്നും പുറത്ത് ഇപ്പോൾ തൽക്കാലം വരില്ല. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ദിലീപ് മാത്രമല്ല, ദിലീപിനോട് ചേർന്ന് നിൽക്കുന്ന ഇനിയും രംഗത്ത് വരാത്ത അറസ്റ്റ് ചെയ്യപ്പെടാത്ത പല വമ്പന്മാരും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് എന്നാലോചിക്കണം. നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ട് അവർ രണ്ടുപേരും ഇതുവരെ രംഗത്ത് വന്നില്ല, അവരെ രണ്ടുപേരെ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല, അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട് ഇവിടെ സിനിമാ രംഗത്ത്. ആ രണ്ടുപേര് തീർച്ചയായും ഇത്തവണ ഉണ്ടായിരിക്കും. ആ രണ്ടുപേരുടെ കഥകൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നാലോചിക്കണം. ഇതൊന്നുമല്ല, ഞാൻ ഈ വെറുതെ പറയുന്നതല്ല, ഞാനിത് 4 വർഷം മുമ്പ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞവരുണ്ട്, എനിക്ക് അസൂയുണ്ട് പറഞ്ഞവരാണെന്നുണ്ട്, ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് പറയണം. എനിക്കെന്ത് വ്യക്തിവൈരാഗ്യം? എനിക്കൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായി തെളിവ് സഹിതം ബാലചന്ദ്രകുമാർ വന്നില്ലേ? അപ്പോൾ ചോദിക്കും, ആരാണ് ഈ ബാലചന്ദ്രകുമാർ എന്ന്. ബാലചന്ദ്രകുമാർ എനിക്ക് പരിചയമുള്ളത് രാജസേനൻ്റെ 2 സിനിമകളിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ്. അതിൽ കൊട്ടാരം വീട്ടിലെ അപ്പുകൂട്ടം എന്ന സിനിമയിലാണ് ഞാൻ പരിചയപ്പെടുന്നതെന്ന് ആലോചിക്കണം. ആ പരിചയം അങ്ങനെ വിട്ടു, കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ എന്നെ സംശയിച്ചത് ഈ ബാലചന്ദ്രകുമാർ ദിലീപുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. സിനിമ പിടിക്കാൻ പോയി, സിനിമ ചെയ്യാൻ പോയി, അങ്ങനെയാണ് അവർ ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ വ്യക്തമായ തീരുമാനങ്ങളോടെ കാഴ്ചപ്പാടുകളോടെയാണ്, ഒരു മിൻവിധിയോടെ തന്നെയാണ് ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ ക്യാമ്പിൽ ചെന്നത് എന്നാലോചിക്കണം. എന്തായാലും ആ ചെറുപ്പക്കാരനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ഇത്രയൊക്കെ റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയൊക്കെ തെളിവുകൾ സമ്പാദിക്കാൻ കഴിഞ്ഞു. ഞാൻ നഷ്ടപ്പെട്ടാലും എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ലോകത്തിന് മുന്നിൽ ഇത്രയും കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിൽ ബാലചന്ദ്രകുമാറിന് ആദ്യത്തെ സല്യൂട്ട്. പക്ഷേ സല്യൂട്ട് കൊണ്ട് കാര്യമില്ല, ജീവൻ നഷ്ടപ്പെട്ടാൽ ആ കുടുംബത്തിനാണ് നഷ്ടം എന്നാലോചിക്കണം. കാരണം മരണ മുഖം കണ്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ബാലചന്ദ്രകുമാർ ഉറങ്ങിയിട്ട് ദിവസങ്ങളിലേറെ ആയിട്ടുണ്ടായിരിക്കാം. നാളെ, ഇന്നത്തെ രാത്രി ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയാണ്, നാളെ രാവിലെയാണ് മൊഴി കൊടുക്കാൻ പോകുന്നത് ആലോചിക്കണം. അത് തടയാനാണ് ദിലീപിൻ്റെ ക്യാമ്പിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സംരക്ഷണം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ, പോലീസുകാരിൽ എത്ര കണ്ട് പേര് ബാലചന്ദ്രകുമാറിൻ്റെ ഭാഗത്തുണ്ടായിരിക്കും? പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും മറ്റു മന്ത്രിമാർക്കും പൊട്ടക്ഷം കൊടുക്കുക, അതിൽ തന്നെ വിടവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ പിന്നെ ബാലചന്ദ്രകുമാറിൻ്റെ പൊട്ടക്ഷം കൊടുക്കുന്നവർ കാലു മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നാളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു മുൻവിധി എന്നോണം പറയുന്നു, ബാലചന്ദ്രകുമാർ ആക്രമിക്കപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല. അങ്ങനെ സംഭവിച്ചാൽ അന്വേഷണത്തിൽ പഴുത് സംഭവിച്ചിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെ ദിലീപ് ഇതാ വീണ്ടും വിലക്കി വാങ്ങിയിരിക്കുന്നു. ലക്ഷങ്ങളല്ല, കോടികൾ നമുക്ക് കാണാം. ആ ചെറുപ്പക്കാരന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾ പുറത്തുവിടാനുള്ള ആരോഗ്യവും എല്ലാ സാഹചര്യവും ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം.